നമ്മൾ ഒരുപാട് ഫോട്ടോ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് വേണ്ട ഫോട്ടോകൾ സെലക്ട് ചെയ്തതിന് ശേഷം വളരെ ഈസി ആയിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്കൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള എഫക്റ്റുകളൊക്കെ നൽകി മനോഹരമാക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റിലൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നേരെ ഇൻസ്റ്റാഗ്രാമിലേക്ക് എത്താൻ സാധിക്കും. ഈ ഒരു ഫോട്ടോ എഡിറ്റിംഗ് എഫക്റ്റ് നൽകുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. വളരെ വ്യത്യസ്തമായിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച്. ഇപ്പോൾ ഞാൻ അതിനുവേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലെയാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരിക. ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ നമുക്ക് താഴെ ഭാഗത്ത് ഒരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് തന്നെ ഒരുപാട് എഫക്റ്റുകളുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. താഴെ കാണുന്ന ഭാഗത്തുള്ള ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു പെർമിഷൻ ചോദിക്കും. ആ പെർമിഷൻ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരെ ഗാലറി ഓപ്പൺ ആയി വരും. ഇതിനകത്ത് നമുക്ക് വേണ്ട ഫോട്ടോ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 4 ഫോട്ടോ ഇതിനകത്ത് സെലക്ട് ചെയ്യുന്നുണ്ട്. കാണാൻ സാധിക്കും 4 ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തു. ശേഷം ഏറ്റവും മുകളിൽ ആഡ് 5 എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന 5 ഫോട്ടോ ഇതിനകത്ത് കാണാൻ സാധിക്കും. ഞാൻ ആ ആഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ അല്പം ഒന്ന് വെയിറ്റ് ചെയ്യുക, കാണാൻ സാധിക്കും ആ ഒരു ആപ്ലിക്കേഷനിലത്തേക്ക് ലോഡാകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ട്യൂണ് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു മ്യൂസിക്കിന് കോപ്പിറൈറ്റ് ഇടുന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ മ്യൂസിക് പൂർണ്ണമായിട്ട് ഇടുന്നില്ല. കാരണം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഫോട്ടോസാണ് ഈ എഫക്റ്റായിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് എഫക്റ്റുകൾ വേറെയും ലഭിക്കുന്നുണ്ട്. നമുക്ക് വേണ്ട എഫക്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇതാ അത്തരത്തിലുള്ള ഒരുപാട് എഫക്റ്റുകൾ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഫോട്ടോയ്ക്ക് മനോഹരമായിട്ട് ഒരു ക്ലിക്കിൽ തന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഫക്റ്റുകൾ നൽകാൻ സാധിക്കും. മറ്റൊരു എഫക്റ്റ് എടുക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും ഇതാ വളരെ വ്യത്യസ്തമായിട്ടുള്ള എഫക്റ്റ്. താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ വീണ്ടും മറ്റൊരു എഫക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ എഫക്റ്റുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും മുകളിൽ 3 ഐക്കൺസ് കാണാൻ സാധിക്കും. ഈ പെൻ ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അകത്തേക്ക് വരും. നമുക്ക് ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഡ്യൂറേഷൻ നമുക്ക് കൂട്ടുന്നതിന് വേണ്ടി, നമുക്ക് ആ ഒരു വീഡിയോയ്ക്ക് ഡ്യൂറേഷൻ കൂട്ടുന്നതിന് വേണ്ടി ഇവിടെ ആ ഡ്യൂറേഷൻ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതുപോലെ ഓപ്ഷൻ വരും. ഈ ടൈം ഒന്നിങ്ങനെ കാണാൻ സാധിക്കും. 5 സെക്കൻഡ് ഏകദേശം 10 സെക്കൻഡ് വരെ നമുക്ക് ആ വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതിവിടെ അപ്ലൈ ടു ഓൾ സ്ലൈഡ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോയ്ക്ക് 10 സെക്കൻഡ് വരെ ലെങ്ത് കൂട്ടി കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഡ്യൂറേഷൻ കൂട്ടാനുള്ള ഓപ്ഷൻസും വേണ്ടാത്ത ഫോട്ടോ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. തൊട്ടടുത്തായിട്ട് മ്യൂസിക്കിൻ്റെ ഒരു ചിഹ്നം കാണാൻ സാധിക്കും. അതിന് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ ഒരുപാട് മ്യൂസിക് നമുക്ക് നൽകുന്നുണ്ട്. ഇനി നിങ്ങളുടെ ഗാലറിയിലുള്ള മ്യൂസിക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൈ മ്യൂസിക് എന്നുള്ള ഓപ്ഷൻ. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറിയിലുള്ള മ്യൂസിക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്തുകൊണ്ട് ഈ സോങ്സിന്, അതായത് ഈ ഒരു വീഡിയോക്കകത്ത് നിങ്ങളുടെ ആ സോങ്സ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശേഷം ഏറ്റവും അവസാന ഭാഗത്ത് സെറ്റിങ്സ് ഉണ്ട്. ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ HD ക്വാളിറ്റിയിൽ വീഡിയോ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ആ കാര്യങ്ങളെല്ലാം, അതായത് HD ക്വാളിറ്റിയിൽ സേവ് ചെയ്യാനും വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാനൊക്കെ ഇതിൽ ആപ്ലിക്കേഷനിൽ നമ്മൾ പണം കൊടുക്കണം. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ സേവ് ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും മുകളിലുള്ള ഈ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആകുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ സേവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിൽ നിന്ന് പിന്നീട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാനും നിങ്ങളുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിലേക്ക് ആഡ് ചെയ്യാനും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ റീൽസിലേക്ക് ആഡ് ചെയ്യാനൊക്കെ സാധിക്കും. വളരെ മനോഹരമായിട്ട് എഡിറ്റ് ചെയ്യാനും വളരെ ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.